ദളിത് മേഖലയിലും ആദിവാസി മേഖലയിലും മത്സ്യത്തൊഴിലാളി മേഖലയിലും മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി പോരാടുവാനായി എന്നും രംഗത്ത് വന്നിരുന്ന മനുഷ്യാവകാശ പ്രവർത്തകനായ വി ഡി മജീന്ദ്രനെ അസുഖബാധിതനായി വീട്ടിൽ വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെ കാണുവാൻ ദീർഘകാലത്തെ സുഹൃത്തായ കേരള നിയമസഭയുടെ മുൻ സ്പീക്കർ വി എം സുധീരൻ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വാർത്തയിലേക്ക്. എന്നിട്ട് വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴത്തേക്കും 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും വി ഡി മജീന്ദ്രൻ പൊതുസമൂഹത്തോട് വളരെയേറെ പ്രതിബദ്ധതയുള്ള കഠിനാധ്വാനിയായ നല്ലൊരു പൊതുപ്രമുഖനാണ്. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിൻ്റെ പ്രശ്നങ്ങളുമായി ഇടപെട്ട് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചൊരു പോരാളിയാണ്. പല സമരമുഖങ്ങളിലും അദ്ദേഹമുണ്ട്. എവിടെയൊക്കെ നീതി നിഷേധിക്കപ്പെടുന്നു, എവിടെയൊക്കെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു, അവിടെയൊക്കെ സജീവമായി ഉണർന്ന് പ്രവർത്തിച്ച് ജനവികാരത്തോടൊപ്പം പൊതുവികാരത്തോടൊപ്പം ചേർന്ന് നിന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചു വരുന്ന മികച്ച പൊതുപ്രവർത്തകനാണ്. അദ്ദേഹവുമായി സമ്മത്സരങ്ങളുടെ അടുത്ത ബന്ധം എനിക്കുണ്ട്. പല പൊതുപ്രശ്നങ്ങളിലും അദ്ദേഹവുമായി ഒത്തുചേർന്ന് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച നിയോഗത്തിൽ ഞാൻ നോക്കുന്നുണ്ട്. അടുത്ത കാലത്താണ് അദ്ദേഹത്തിന് ചെറിയൊരു ദേഹാസ്വാസ്ഥ്യം വന്നത്. അദ്ദേഹത്തെപ്പോലൊരു നല്ല പൊതുപ്രവർത്തകന് ഒരു പ്രയാസം അനുഭവിക്കേണ്ടി വന്നൊരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ, അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗത്ത് സുഹൃത്തുക്കളുടെ കൂട്ടായ്മ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. നമ്മുടെ എം പിയും എം എൽ എയും മാധ്യമ സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന്, പൊതുപ്രവർത്തകരും ചേർന്ന് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ ആ ശ്രമം വിജയകരമായി മുന്നോട്ട് പോകട്ടെ. മജീന്ദ്രന് എത്രയും വേഗത്തിൽ ആരോഗ്യം വീണ്ടെടുത്ത് പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജനതാൽപര്യം മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. വി ഡി മജീന്ദ്രൻ സുഖം പ്രാപിച്ച് ജനങ്ങളോടൊപ്പമായിരിക്കുവാനും ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാനും എന്നും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയും ആശംസകളും നേർന്നുകൊണ്ടാണ് വി എം സുധീരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പോയത്. മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി കൊച്ചിയിൽ നിന്നും റെഡ് ജൻ റബലോ.